ശ്രീ ഉപേന്ദ്രനാരായണൻ, തുടർച്ചയായ ദിവസങ്ങൾ ഇത്തരം അപകടങ്ങൾ, അതിൽ ജീവനഷ്ടം ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുക്കുന്നത്. അത് കാണാതെ പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണോ? ഞങ്ങൾ തൊട്ട് മുൻപിലുള്ള റിപ്പോർട്ടിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ ചാരി നിൽക്കുന്നത് അടയാത്ത വാതിലാണ്. അതിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുള്ളത് കൊണ്ടല്ല, അതങ്ങനെ മതി എന്നൊരു കാഴ്ചപ്പാടാണ്. മനുഷ്യർ പരാതി നൽകുന്നത് ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ലോ. ആളുകളോട് റെസ്പോൺസ് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതവർ ചെയ്യുന്നില്ല, അപകടമാണ്, ഞങ്ങൾ പറഞ്ഞാലും ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് ഇത് കണ്ടും അടുത്തിട്ടായിരിക്കുമല്ലോ. അതായത് യാത്രക്കാർക്കായാലും മറ്റ് റോഡ് ഉപയോഗിക്കുന്നവർക്കാർക്കും കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ജീവന് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഓടുന്നത്. അത് സർക്കാർ ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഈ സ്റ്റേജ് കാരിയർ എന്ന് പറയുന്നത് KSRTC സ്റ്റേജ് കാരിയർ ഓപ്പറേഷനാണ് നടത്തുന്നത്. അവർക്ക് ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ന്യൂമാറ്റിക് ഡോറുണ്ട്. ഡ്രൈവർ അടയ്ക്കും, ഡ്രൈവർ തുറക്കും. ഈ പ്രൈവറ്റ് ബസ്സിന് മാത്രം എന്താണ് സാങ്കേതിക തടസ്സം? പിന്നെ ബസ് സ്റ്റോപ്പുകളിൽ ഇവർ നിർത്താറില്ല, ബസ് സ്റ്റോപ്പ് ഡിസിപ്ലിൻ നോക്കാറില്ല. അപ്പോൾ ഇതിനകത്ത് വലിയ പ്രശ്നമുണ്ട്. അതായത് മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് റോഡിൽ നേരെ മുന്നിൽ കാണുന്ന വാഹനത്തിനെ പോലും ഇടിച്ചിട്ട് കൊന്നിട്ട് പോകുന്ന രീതിയിലേക്ക് പ്രൈവറ്റ് ബസ്സുകാർ മാറിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളും അധികാരികളും ഇരുന്ന് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടം ആയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് റോഡപകടങ്ങളല്ലിത്, മനഃപൂർവ്വമായ കൊലകളാണ്. ഇപ്പോൾ കോഴിക്കോട് നടന്നത് നരഹത്യ, മനഃപൂർവ്വം ഒരാളെ വണ്ടി ഇടിച്ചു കൊള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ ഇതിന് സർക്കാർ ഉത്തരം പറയണം ജനങ്ങളോട്. ജനങ്ങൾ നികുതി കൊടുത്ത് വാഹനങ്ങൾ വാങ്ങിച്ച് റോഡേ ഓടുമ്പോൾ ഇതേ രീതിയിലാണ് ബസ്സുകൾ ഓടേണ്ടത്. എന്നാൽ ഈ ബസ്സിൻ്റെ രൂപവും ഭാവവും അതൊരു ഹെവി വാഹനം എന്ന നിലയ്ക്ക് മുന്നേ പോകുന്ന വാഹനങ്ങളെ നിർദാക്ഷിണ്യം ഇടിച്ച് കൊല്ലുന്ന രീതിയിലേക്ക് പ്രൈവറ്റ് ബസ്സുകൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് എന്തോ കാതലായ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് ജീവനോടെ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റാത്ത ഒരു സ്ഥിതി ഈ സ്വകാര്യ ബസ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പ് ഡിസിപ്ലിൻ ഇല്ല, അവർക്ക് എന്തുമാകാം റോഡിൽ എന്നുള്ള തോന്നിവാസം വന്നേക്കുന്നത് ഈ കഴിഞ്ഞ 2 മാസമായിട്ട് കേരളത്തിലെ റോഡപകടങ്ങൾ സ്വകാര്യ ബസ് മൂലം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. ശ്രീ ഗോപിനാഥ് പറയുന്നതിനോടൊന്നും നമുക്കാർക്കും യോജിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് വേണ്ടി ഒരു വലിയ പദ്ധതികളോ ആകാശപാത നിർമ്മിക്കാനോ ഒന്നും കേരള സർക്കാരിന് പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണ് സർക്കാർ ചെയ്യേണ്ടതെന്ന് സർക്കാർ കൂടി ഇരുന്ന് ചിന്തിക്കണം. കാര്യം ഞാൻ റോഡ് സുരക്ഷാ പ്രവർത്തകനാണ്, മനുഷ്യജീവൻ രക്ഷിക്കുകയാണ് എൻ്റെ പണി. അപ്പോൾ ഇതിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന എന്തിനേയും ഞങ്ങൾ ചോദ്യം ചെയ്യും. കാര്യം ഈ സ്വകാര്യ ബസ്സുകൾ എന്ന് പറയുന്നത് ലൈസൻസ് ടു കിൽ എന്നുള്ള നിലയിലേക്ക് മാറിയത് സർക്കാരിൻ്റെ അലംഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതിനെതിരെ യുവാക്കൾ ഇറങ്ങണം. യുവാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ യുവജന സംഘടനകൾ ഇറങ്ങി ഇവർക്കെതിരെ, ഇവിടെ തോന്നിവാസങ്ങൾക്കെതിരെ പെരുമാറാൻ കഴിവുള്ളവരായിരിക്കണം. കാര്യം ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തത്തില്ല. കയറുന്നതിന് മുമ്പേ സ്ത്രീകളും കുട്ടികളും കയറുന്നതിന് മുമ്പേ ബസ് ബെല്ലടിച്ച് വിടുക, ഇറങ്ങുന്നതിന് മുമ്പേ ബെല്ലടിച്ച് വിടുക, നേരെ വരുന്ന വാഹനത്തെ ഇടിച്ചു കൊല്ലുക, ഫോളോ ചെയ്ത് വരുന്ന വാഹനത്തിനെ ഒരു ഹോൺ പോലും അടിക്കാതെ ബ്രേക്ക് ചവിട്ടാതെ അവനെ കയറ്റി കൊല്ലുക എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു ട്രാജഡിയാണ്. ഇത് വെച്ച് പുലർത്താൻ പറ്റില്ല. ഈ സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ കാണുന്നത് ആറും കൊലകളാണ്, റോഡിലെ കൊലകളാണ്. ഈ കൊലകൾ സമ്മതിക്കാൻ പറ്റില്ല എന്ന് ഞാൻ 10 പ്രാവശ്യം പറയുകയാണ്. ഇതിന് ജനങ്ങൾ പ്രതികരിക്കണം. വേറെ ഉദ്യോഗസ്ഥന്മാർ